Hello guys, welcome to my channel. Appa ellavarkku Harry sir da YouTube video like swagatham. Ya mone vasvaram wizard. Okay na. ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് കളമലപ്പള്ളിയിലോട്ടാണ്. കളമലപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏനത്ത് ഉള്ളൊരു പള്ളിയാണ്, മുസ്ലിം പള്ളിയാണ്. അവിടുത്തെ ഭയങ്കര വിശ്വാസമാണ്, അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞത് അകത്ത് പട്ടാഴിയിലാണ് ഈ പള്ളിയുള്ളത്. അടിപൊളിയൊരു പള്ളിയാണ്, നമ്മുടെ താജ്മഹലിൻ്റെ കൂട്ടൊക്കെയുള്ള പണി ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉത്സവമായിരുന്നു ഇന്നലെ, എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ ആ പള്ളിയുടെ പ്രത്യേകത കഴിഞ്ഞാൽ അവിടെ ഒരു കൊടിമരമുണ്ട്. ആ കൊടിമരത്തിൽ നമ്മൾ തൊട്ടപ്പുറത്തൊരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊടിമരത്തിൽ കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോകാം, ആ പള്ളിയിലൊന്ന് പോയി ആ പള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കളമലപ്പള്ളി. കണ്ട് ഇതാണ് കൊടിമരം. ഇതുകൊണ്ട് കാണുന്നതാണ് കിണർ. അപ്പോൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഇവിടെ ഈ കൊടിമരത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ അമ്മയാണെങ്കിൽ അവിടെ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഇവിടെ കൊണ്ടുവന്ന് കൊടിമരത്തിൽ കൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. കണ്ടോ, അപ്പോൾ അത്രയ്ക്ക് വിശ്വാസമുള്ളൊരു പള്ളിയാണ് നമ്മുടെ കളമലപ്പള്ളി. ഗൈസ്, അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് കളമലപ്പള്ളിയിലോട്ടാണ്. കളമലപ്പള്ളിയെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര വിശ്വാസമുള്ളൊരു പള്ളിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരെല്ലാം ഒറ്റക്കെട്ടാണ്. അതിനകത്ത് ഞാനും വരും കേട്ടോ. സംഭവം ഞാൻ പറയാൻ കാരണം, ഇവിടെ മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും അമ്പലമായാലും എന്തും ആയാലും എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഇവിടെ ഏത് ഉത്സവം വന്നാലും എല്ലാവരും ഒരേപോലെ ഒറ്റ ചങ്ക് എന്ന് പറഞ്ഞിട്ട് വിട്ട് ഒരുമിച്ച് നിൽക്കും. അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഐതിഹ്യമാണ്, ശ്രദ്ധിച്ചേക്കണം. എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, മാക്സിമം ഷെയറും ചെയ്യണം കേട്ടോ. ഷെയ്ഖ് മിയാക്കാൻ ഒലിയുള്ളാഹി ഖബറടങ്ങിയ സ്ഥലമാണ് നമ്മുടെ കളമലപ്പള്ളി. കാളവണ്ടിയിൽ ഷെയ്ഖ് മിയാക്കാൻ ഒലിവള്ളാഹി വന്നു ഇവിടെ വന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അവിടെ അടുത്തായിട്ടൊരു കല്ലുണ്ടായിരുന്നു, പാറക്കല്ല്. അപ്പോൾ അവിടെ കുറച്ച് സ്ത്രീകൾ പുല്ല് വെട്ടാൻ വേണ്ടി വന്ന ടൈമിൽ ഇവർ ഈ കത്തിക്ക് മൂർച്ച് കൂട്ടാൻ വേണ്ടി ആ കല്ലിനകത്ത് ഉരയ്ക്കുകയും അന്നേരം ആ കല്ലിൽ നിന്ന് ബ്ലഡ് വരികയും ചെയ്തു. അങ്ങനൊരു ഐതിഹ്യമുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരിക്കുന്നു. ഇവിടെ ആ ടൈമിലാണ് കല്ലിൽ ബ്ലഡ് വരുന്നത്. കാളവണ്ടിയിൽ വന്നതുകൊണ്ടാണ് കളമല എന്ന് പേര് വന്നത്. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്ന 7 ദിവസമാണ്. 7 ദിവസമാണ് കളമല കാഴ്ച. തീർച്ചയായിട്ടും കൊടുക്കുന്നത് കോഴി, ആട്, പിന്നെ പട്ട്, അങ്ങനെ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയും പിന്നെ നമുക്ക് അസുഖങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയും ഇവിടെ നേർച്ച കൊടുക്കാറുണ്ട്. ഏതൊക്കെ ജില്ലയിൽ നിന്നറിയില്ല, എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ അവർ അസുഖങ്ങളൊക്കെ മാറി വീണ്ടും ഇവിടെ വന്ന് നേർച്ച കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വിശ്വാസമായിട്ടുള്ളൊരു പള്ളിയാണ് നമ്മുടെ കളമല പള്ളി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെയുള്ള കാഴ്ചകളാണ്. പലഹാരങ്ങൾ, പല വെറൈറ്റി വെറൈറ്റി പലഹാരങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ കോഴിക്കോടൻ അൽവ എല്ലാം ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഐസ്ക്രീം മേളയുണ്ട്. അവിടെ ഞങ്ങൾ പോയിരുന്നു. അവിടെ പോയി ഐസ്ക്രീമൊക്കെ നോക്കി. മനോഹരമായ ഐസ്ക്രീമുകളാണ്, പല പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകളുണ്ട്. ചോക്ലേറ്റ്, മാംഗോ, സ്ട്രോബെറി, വാനില, മുന്തിരി ഐസ്ക്രീം, കരിക്ക് ഐസ്ക്രീം, പിന്നെ എന്താ പല ഫ്ലേവറുള്ള ചക്ക ഐസ്ക്രീം, മാങ്ങ ഐസ്ക്രീം, എല്ലാ ടൈപ്പ് ഐസ്ക്രീം ഇവിടെ ഉണ്ട്. അന്നേരം അവിടെ ഐസ്ക്രീമൊക്കെ നൈസായിട്ട് കഴിച്ചു. ഐസ്ക്രീമൊക്കെ കഴിച്ച് എന്തോ പറയണ്ടേ, ഇയ മോനെ മാസ്മരം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും സൂപ്പർ ഫ്ലേവർ ഐസ്ക്രീമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ കഴിച്ചു എൻ്റെ മോനെ. പിന്നെ കഴിച്ചത് ചോക്ലേറ്റാണ്. ചോക്ലേറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, അതും മാസാണ്. നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കളമലപ്പള്ളിയിൽ വരിക, പ്രാർത്ഥിക്കുക, എന്തോലും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. പ്ലീസ്, ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ പട്ടാഴി റോഡാണ്, ഏനാത്ത് കളമലപ്പള്ളിയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.